ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ആൻഡ് ലെറ്റ് ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഴക്കാലത്തേക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യത്തിന് വേണ്ടി ഈ മാർച്ച് മാസത്തിൽ ഇതുപോലെ കൊപ്ര ഉണക്കി സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതായത്, ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു നാളികേരം ഉണങ്ങി അതിൻ്റെ ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കുന്ന കൊപ്രയെ പൊതുവായി ഉണ്ടക്കൊപ്രയെന്നും അതുമല്ലെങ്കിൽ വരട് കൊപ്രയുമെന്നുമെല്ലാമാണ് അറിയപ്പെടുന്നത്. അതായത്, വളരെ ക്ലീനായി ഇതിൻ്റെ ലവണാംശങ്ങൾ മുഴുവൻ കൊപ്ര വലിച്ചെടുത്തതിനാൽ തന്നെ അല്പം നീലക്കളറിൽ കാണപ്പെടുന്ന ഇത്തരം കൊപ്രകളായിരിക്കും വിപണിയിൽ മൂല്യം കൂടിയതും ദീർഘകാലത്തേക്ക്, പ്രത്യേകിച്ച് മഴക്കാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഏറ്റവും സഹായകരമായ ഇനം കൊപ്രകൾ. എങ്കിലും ഇതുപോലെ ഏതൊരു കൊപ്രയും നമ്മൾ ദീർഘകാലത്തേക്കായി, പ്രത്യേകിച്ച് മഴക്കാലത്തേക്ക് സൂക്ഷിക്കു വയ്ക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അതായത്, ഏവർക്കും അറിയാവുന്നതാണ്, ഒരു നാളികേരത്തിൻ്റെ അതുമല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ കണ്ണുള്ള ഈ ഒരു ഭാഗം, ഈ ഭാഗത്തുള്ള കൊപ്ര പൊതുവെ ഇതുപോലെ വളരെ തിന്നായ ഒരു പോയിൻ്റഡായ കാണപ്പെടാറാണ് പതിവ്. അങ്ങനെയുള്ള ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ പുഴുക്കൾ കാണാറുള്ളത്. അതുകൊണ്ട് ഇത്തരം കൊപ്രകൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ദീർഘകാലത്തേക്ക്, അതായത് മാർച്ച് മാസത്തിൽ ഉണക്കി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വെളിച്ചെണ്ണയുടെ ആവശ്യത്തിന് വേണ്ടി കൊപ്ര സൂക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. മാത്രമല്ല, ഈ കൊപ്രയുടെ പുറകുവശത്തെ കളർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. ഏകദേശം 3 ആഴ്ചയിലധികം ഉണക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് കൊപ്രയുടെ പുറകുവശം ഇതുപോലെ ചുവന്ന് ഡാർക്ക് റെഡ് കളറിൽ കാണപ്പെടുക. അതുമല്ലെങ്കിൽ ഇതുപോലെ വെളുത്ത രീതിയിൽ കാണപ്പെടും. അതുകൊണ്ട് മാക്സിമം ഇതുപോലെ ചുവന്ന രീതിയിൽ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ സ്വാഭാവികമായി പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച ഈ കൊപ്ര ഇടയ്ക്കിടയ്ക്ക് ഉണക്കി പരമാവധി ഇതിൻ്റെ ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെടുത്തി മാക്സിമം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ലാഭകരമായി നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനായി ആട്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ മില്ലുകളിൽ വിൽപ്പനയ്ക്കായി കൊപ്ര ഉണക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്, ഏകദേശം 3 മാക്സിമം 4 ദിവസത്തിലധികം ഇത്തരം കൊപ്രകൾ മില്ലുകളിൽ വിൽപ്പന നടത്തുന്നവർ ഉണക്കരുത്. അതായത്, ഇതിൻ്റെ ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊപ്ര നന്നായി ഉണങ്ങി എന്നതിനാൽ വില അല്പം ലഭിക്കുമെങ്കിലും വെയിറ്റ് കാര്യമായി നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം 3 ദിവസം മാത്രം ഉണക്കിയ കൊപ്ര മില്ലുകളിൽ വിൽപ്പന നടത്തുന്നതായിരിക്കും ഉചിതം. ഇതുപോലെ വ്യത്യസ്തമായ ധാരാളം വീഡിയോകൾക്കായി ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.